ഹായ് ഹലോ നമസ്കാരം ഇറ്റ്സ് മീ വിജയനന്ദന ദിസ് ഇസ് റംഗ് എക്സ്പ്രസ് സപ്പോർട്ടഡ് ബൈ കലാകേന്ദ്ര അപ്പം നേരത്തെ എന്തോ കാരണത്താൽ ലൈവ് വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു സോ ഇപ്പം എല്ലാം ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നാൽ ഹൈ ഹലോ തരുമോ എന്താ അങ്ങനെ സംസാരിക്കണമെങ്കിൽ നമുക്ക് വേഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടുപോകായിരുന്നു അല്ലേ ഓക്കെ സോ വിഷു എന്താ പറയുക അടിപൊളിയായിരുന്നു പിന്നെ ഈസ്റ്റർ ഒക്കെ നമുക്ക് വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു എന്നാലും എന്താ അറി സോറി നേരത്തെ കമന്റ് ഒന്നും ആരുടെയും വരുന്നില്ലായിരുന്നു ശരി അപ്പൊ രണ്ടാൾക്കാരൊക്കെ ഇവിടെ കാണുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ എന്താ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു ഈസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു ഇനി എന്താ അടുത്ത മാസം മുതൽ ഒരു എന്താ നീണ്ട അവധിയാണ് വരുന്നത് ലൈക്ക് മെയ് ഫസ്റ്റ് മുതൽ മെയ് ഇത്ര വരെയാണ് സോ ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു 9 ദിവസത്തേക്ക് ലീവാണെന്നൊക്കെ സോ 9 ദിവസം ലീവാണെങ്കിൽ വളരെയധികം സന്തോഷം അപ്പൊ നിങ്ങളുടെ വിഷു എന്താ ഈസ്റ്റർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ പുതിയ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ബീസ്റ്റ് അതുപോലെ ഏതാ KGF പിന്നെ ജനഗണമന ഇപ്പം റിലീസ് ആവാൻ പോകുന്നു അനൂവ ഔട്ട് റിലീസ് ആവാൻ പോകുന്നു അങ്ങനെ എന്താ കുറെ സിനിമകളുണ്ട് സോ നിങ്ങൾ ഏതൊക്കെ സിനിമകളാണ് കണ്ടിരിക്കുന്നതെന്ന് പറയട്ടെ KGF കണ്ടേക്ക് കഥ പറയുന്നത് എനിക്ക് കാരണം അത്രേ അപ്പം ഞാൻ ബീസ്റ്റ് കണ്ടു ബീസ്റ്റ് അടിപൊളിയായിരുന്നു അപ്പൊ കുറെ ആൾക്കാർ വന്നിട്ട് നമുക്ക് എന്താ സിനിമകളെ പറ്റിയൊക്കെ സംസാരിക്കാം സോ ഇവിടെ 3 ആൾക്കാർ വന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ ആരൊന്നും കമന്റ് അയക്കുന്നില്ല ഹലോ ഹലോ ഇതൊക്കെ വിശേഷങ്ങൾ സുഖമാണോ അപ്പൊ ഇതിപ്പോ ആരാണ് ഇത് ആരെ സംസാരിക്കുന്നത് ലൈക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ശ്രീ വിജയനന്ദന And this is Rangh Express supported by Kalakendra. So, adakke ivide vannirikkunnathu വിജയൻ കല്ലറ ഓക്കെ എന്താ വിജയൻ അങ്കിൾ ഒക്കെ എന്താ പറയാ ലൈനിലുണ്ട് സോ അങ്കിൾ ഒരു ഹായ് ഹലോ പറയൂ ഹലോ അങ്കിൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വിഷു എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് സോ നിങ്ങൾക്കൊരു വിശേഷമില്ലേ പറയാൻ ശരി ആരാണ് കമന്റ് അയച്ചിരിക്കുന്നത് ആരും കമന്റ് അയച്ചിട്ടില്ല എന്ത് പറ്റിയെന്ന് എല്ലാവർക്കും എന്നോട് എന്താ പിണക്കമാണോ എന്നാ ആരും കമന്റ് അയക്കുന്നില്ലല്ലോ ഓക്കെ ഗിരീഷ് ശർമ്മ ഗുഡ് ഈവനിങ് എന്ന് അയച്ചിട്ടുണ്ട് ഹലോ ഗിരീഷ് അങ്കിൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ അങ്കിൾ എങ്ങനെ ഉണ്ടായിരുന്നു വിഷു ഈസ്റ്റർ ഒക്കെ നല്ലോണം ആഘോഷിച്ചു വിഷുവിൽ എന്തായിരുന്നു സ്പെഷ്യൽ അല്ലെങ്കിൽ ഈസ്റ്റർ ആണ് നല്ലോണം ആഘോഷിച്ചെങ്കിൽ ഈസ്റ്ററിന് എന്തായിരുന്നു സ്പെഷ്യൽ എന്നൊക്കെ അറിയിക്കുക കേട്ടോ പിന്നെ ആരാണ് വിജയ് കുമാർ അങ്കിൾ വന്നിട്ട് ഹായ് എന്ന് അറിയിച്ചിട്ട് ഹലോ വിജയ് കുമാർ അങ്കിൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇവിടെ മുമ്പ് കണ്ട് പരിചയമൊന്നും ഇല്ലല്ലോ അങ്കിൾ എന്താ എവിടെ നിന്നാണ് വരുന്നത് ലൈക് ജിസി കൺട്രിയാണോ നാട്ടിൽ എവിടെയാണെന്നൊക്കെ അറിയിക്കാം കേട്ടോ പിന്നെ ആരാണ് രതീഷ് ഗുഡ് നൈറ്റ് നടിച്ചിട്ടുണ്ട് അയ്യോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞപ്പോ അല്ലേ നമ്മളിപ്പോ തുടങ്ങിയതേ ഉള്ളൂ അത് വേണമായിരുന്നു പ്ലീസ് രതീഷ് കെയർ ഗുഡ് നൈറ്റ് നടിച്ചിട്ട് ഗുഡ് നൈറ്റ് ആണ് നമുക്കിപ്പോ ഇവിടെ നിൽക്കാം ഗുഡ് നൈറ്റ് പറഞ്ഞു പോകണ്ട അങ്കിൾ എന്തൊക്കെയുണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്കിൾ മുമ്പ് എന്റെ ലൈവിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ കുറെ നാൾക്ക് ശേഷമാണ് വീണ്ടും കണ്ടത് സോ ഹലോ വെൽക്കം ബാക്ക് എന്താ എന്താണ് വിഷു ലൈക്ക് എന്താ സ്പെഷ്യൽ ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കാം കേട്ടോ പിന്നെ ആരാണ് മോഹൻ ചെറിയ അങ്കിൾ വന്നിട്ടുണ്ട് ഹായ് മോളു നമസ്കാരം എന്ന് അറിയിച്ചിട്ടുണ്ട് ഹലോ മോഹൻ അങ്കിൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കൈനീട്ടം മറുടെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയ എനിക്ക് കൈനീട്ടം കിട്ടി കുറച്ച് പൈസ കിട്ടിയിരുന്നത് കൈനീട്ടമൊക്കെ കിട്ടി പിന്നെ എന്താ പറയാ ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കിയായിരുന്നു വിഷുവിന്റെ അമ്മ സദ്യയൊക്കെ ഉണ്ടാക്കി പിന്നെന്താ അങ്ങനെയൊക്കെ ആയിരുന്നു വിഷു സ്പെഷ്യൽ പിന്നെ വിഷുവിന് ബീസ്റ്റ് റിലീസ് ആയതുകൊണ്ട് ബീസ്റ്റ് ഒക്കെ കാണാൻ പോയി സോ ആ വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ പതിയെ പറയാം കേട്ടോ പിന്നെ ആരാണ് രതീഷ് കെയർ മൈ കണ്ണൂർ എന്ന് അറിയിച്ചിട്ടുണ്ട് ഞാനും കണ്ണൂർക്കാരിയാ മൈക്കണ്ണൂർ അല്ല അങ്ങനൊരു ഞാൻ വിചാരിച്ചു അതൊരു ഫേസ്ബുക്ക് പേജ് അന്നില്ല കേട്ടോ ഞാൻ എല്ലാത്തും ലൈവ് പ്രോഗ്രാം ഒന്നും ചെയ്തിട്ടില്ല സോ രതീഷ് നിങ്ങൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊന്ന് അറിയിക്കാം കേട്ടോ അപ്പം എല്ലാ ദിവസവും ഞാൻ ഒരു പ്രത്യേകതയായിട്ടാണ് വരാറല്ലേ അപ്പൊ ഈ ദിവസം ഒരു കുഞ്ഞു കുഞ്ഞു പ്രത്യേകതയുണ്ട് കുഞ്ഞു പ്രത്യേകത അത് എന്താ ഇന്ന് ഇന്റർനാഷണൽ ലിസണിംഗ് ഡേ ആണ് എന്താണ് ഇന്റർനാഷണൽ ലിസണിംഗ് ഡേ നമ്മള് എന്താ പറയാ പല കാര്യങ്ങളും ലൈക്ക് കേൾക്കാറില്ല ഇപ്പം ഒന്നും കേൾക്കാതെ തന്നെ നമ്മൾ എടുത്ത് ചാടാറുണ്ട് അതുപോലെ എന്താ പറയാ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് നിന്റെ ഭാഗത്താണ് തെറ്റ് മുഴുവൻ കേൾക്കാതെ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റില്ലേ നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെ അതുപോലെ ഒന്നും കേൾക്കാതെ എടുത്തു ചാടുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ കുട്ടികളും അതുപോലെ മുതിർന്നവരും പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കുക അങ്ങനെ അനുസരിക്കുന്നത് എനിക്ക് അത് എനിക്കും ഉണ്ടെന്നാകും നമ്മൾ ആരും കേൾക്കാറില്ല സത്യം ഇല്ല ഞാൻ എല്ലാവരുടെയും പ്രശ്നങ്ങളും അതുപോലെ അഡ്വൈസ് ഒക്കെ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞത് അത് വെറും കള്ളാണ്
അപ്പൊ ഇന്ന് ഇന്റർനാഷണൽ ലിസണിംഗ് ഡേ ആണ്. ലിസണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഉണ്ട്. ഈ അഡ്വൈസസ് അത് മാത്രമല്ല, എന്താ നമ്മൾ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. ഇപ്പൊ ആർക്കാണ് പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലാത്തത്? സങ്കടം വന്നാലും സന്തോഷം വന്നാലും പാട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മേജർ പാർട്ട് തന്നെയാണ്. അപ്പം എന്താ പറയാ, ലൈക് മ്യൂസിക് കേൾക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ദിവസമാണ് ഇന്ന് ഇന്റർനാഷണൽ ലിസണിംഗ് ഡേ. അപ്പം എന്താ, ഇന്റർനാഷണൽ ലിസണിംഗ് ഡേ നമുക്ക് പല രീതിയിലും ആഘോഷിക്കാൻ പറ്റും. ഒന്ന് വേണമെങ്കിൽ നമുക്ക് പാട്ട് കേട്ട് സന്തോഷത്തോടെ എന്താ പറയാ ആഘോഷിക്കാം. അതായത് ഉള്ള ദുഃഖങ്ങളും അതുപോലെ ദേഷ്യങ്ങളൊക്കെ മാറ്റിവെച്ച് നല്ല നല്ല പാട്ടുകൾ കേട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചിരിക്കുക, അല്ലെങ്കിൽ ലൈഫ് ഒന്ന് സ്മൂത്ത് ആക്കുക. അത് ഒരു രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റും. പിന്നെ വേറൊരു രീതിയിൽ എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ റിലേറ്റീവ്സോ കുട്ടികളോ, അല്ലെ നിങ്ങളുടെ കുട്ടികളോ, അല്ലെ വേറെ ഏതെങ്കിലും റിലേറ്റീവ്സോ കുട്ടികൾ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ ലൈക്ക് അവർക്ക് എന്തെങ്കിലും ഒക്കെ തുറന്നു പറയണം. സോ കേൾക്കാൻ ആരും ഉണ്ടാവില്ലായിരിക്കും. ലൈക്ക് എല്ലാവരും വളരെയധികം ബിസി ലൈഫിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലവരൊക്കെ ഓഫീസ് തിരക്കായിട്ട് എനിക്കിപ്പോ ഒന്നും കേൾക്കാൻ സമയമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറാണ്ടല്ലേ. സോ അവരുടെയൊക്കെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെയോ പ്രശ്നങ്ങളൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചെവി ഉയർത്തിട്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ സൊല്യൂഷൻ അവർക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം സന്തോഷമല്ലേ. അപ്പം എന്താ, നിങ്ങൾ മറ്റുള്ളവരുടെ എന്താ സങ്കടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് നിങ്ങളെ എന്താ നിങ്ങളുടെ ഒരു ചെറിയ സൊല്യൂഷൻ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം എന്താ പറയുക നല്ലൊരു ഹെൽപ്പ് ആയിരിക്കും. അതാണ് ഇന്ന് ഇന്റർനാഷണൽ ലിസണിംഗ് ഡേയുടെ ചെറിയൊരു എന്താ ബിറ്റ് എന്ന് പറയാനുള്ളത്. അപ്പം എന്താ, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും പ്രശ്നം കേട്ടിട്ട് നിങ്ങൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ്, അതൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ഇന്നത്തെ ഇന്റർനാഷണൽ ലിസണിംഗ് ഡേ നമുക്ക് എന്താ പറയുക അടിപൊളിയാക്കാം. മാത്രമല്ല കുട്ടികൾ പാരന്റ്സിന് കേൾക്കുന്നില്ല, അങ്ങനെ അങ്ങനെ കുറെ ലിസണിംഗ് പ്രോബ്ലംസ് ആണ് നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത്. ഇപ്പോഴും ഉണ്ട്, അത് ഇനി എപ്പോഴും ഉണ്ടാവും ലിസണിംഗ് പ്രോബ്ലംസ്. സോ എന്താ ലൈക്ക് ഒരാൾ പറയുന്ന ജസ്റ്റ് ഒരു തുമ്പും വാലൊക്കെ കേട്ടിട്ട് ലൈക്ക് നിങ്ങളാണ് ശരി നിങ്ങളാണ് തെറ്റെന്ന് പറഞ്ഞ് ഒരിക്കലും വിലയിരുത്തരുത്. മുഴുവൻ കേൾക്കാൻ മുഴുവൻ കേട്ടിട്ട് നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് അവരോട് പറയാം. ഓക്കെ, അപ്പൊ അതാണ് ഇന്റർനാഷണൽ ലിസണിംഗ് ഡേന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ എന്തെങ്കിലും കേട്ടിട്ട് നിങ്ങൾ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ആരാണ് കമന്റ് അയച്ചിരിക്കുന്നത്? മോഹൻ അങ്കിൾ, എന്നെ വിഷുവിനെ ആരും ക്ഷണിച്ചില്ല മോളൂന്ന് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ ആരും ക്ഷണിച്ചില്ല. നമ്മളിവിടുന്ന് ഞാനും അമ്മയും അച്ഛനും പിന്നെ വിളിച്ചതും മാത്രമായിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സദ്യ ആക്കിയിട്ട് കഴിച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, നമ്മളൊന്നും ആരും ക്ഷണിച്ചില്ല. ആക്ച്വലി ക്ഷണിക്കാതിരിക്കുന്നതല്ല, കാരണം എവിടെയൊക്കെയാണ് കൊറോണ ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ കോവിഡൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയാ മാസ്ക് വേണമെന്ന് വെച്ച് കോവിഡ് ഇവിടുന്ന് പോയിട്ടുണ്ട് എന്നല്ല. അപ്പം എന്താ പറയാ വീട്ടിൽ നിന്ന് എല്ലാവരും ആഘോഷിക്കുന്നതായിരിക്കും വളരെ നല്ലതെന്ന് പറയുന്നത്. ഒരു ഒരു ഈ ആഴ്ച ഈ ഒരു വർഷത്തേക്കും അടുത്ത വർഷത്തേക്കും ജസ്റ്റ് ചെറുതായിട്ട് ആഘോഷിച്ചാൽ മതി. ശരി, ഓക്കെ. പിന്നെ ആരാണ് ഗിരീശങ്കൾ, നന്നാവുന്ന പ്രോഗ്രാം എന്ന് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗിരീശങ്കൾ. എന്താ നിങ്ങളൊക്കെ സപ്പോർട്ട് ആയിരുന്നാണ് പ്രോഗ്രാം നന്നാവുന്നത്. ഇപ്പൊ നിങ്ങൾ ആരും കമന്റ് അയച്ചാലേ ഞാൻ മാത്രം ഇവിടെ വായത്തള്ള അടിക്കണ്ടേ. അപ്പൊ നിങ്ങളൊക്കെ മാക്സിമം എന്താ പറയാ കമന്റ് അയക്കുക. അതെല്ലാം നമ്മുടെ മീഡിയ രംഗിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും, യൂട്യൂബ് ചാനൽ ഉണ്ട് സോ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. വരുന്ന എന്താ ആർട്ടിസ്റ്റുകളും അതുപോലെ കുറെ വിജയ സാജയസ് ഒക്കെ ഉണ്ട്. പിന്നെ അവരുടെ സ്പെഷ്യൽ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. നമ്മൾ മീഡിയ രംഗ് സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്. സോ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹമുള്ള ഞങ്ങളുടെ ഇത് ധൈര്യം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ആരാണ് ഷാജി അങ്കിൾ, ഹായ് നന്ദന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വിഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കാം കേട്ടോ. പിന്നെ ഈസ്റ്റർ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്ററും അറിയിക്കും. ഈസ്റ്റർ ഇവിടെ വലിയ ആഘോഷമില്ലായിരുന്നു. എന്താ ഒരു ദിവസം ലീവ് കിട്ടിയതുകൊണ്ട് കിടന്നുറങ്ങി. അതായിരുന്നു എന്റെ ഈസ്റ്റർ ആഘോഷം. സോ വേറെ ആരെങ്കിലും ഒക്കെ ഈസ്റ്റർ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയിക്കാം. പിന്നെ ആരാണ് മോഹൻ അങ്കിൾ, അടുത്ത ആഴ്ച പരിപാടി ഉണ്ട് മോളു, അതിന്റെ റിഹേഴ്സലിലാണ് ഇപ്പോൾ എന്ന് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം മോഹനങ്കിൾ റിഹേഴ്സലിന്റെ ഇടയ്ക്കും നമ്മുടെ പ്രോഗ്രാം വന്ന് കാണുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്, അടുത്ത ആഴ്ചത്തെ പരിപാടി അടിപൊളിയാക്കുക. ഓക്കെ, പിന്നെ ആരാണ് മോഹനങ്കിൾ, ഓക്കെ ശുഭ സായാഹ്നം നേരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. പോയോ അപ്പോഴത്തേക്കായി മോഹനങ്കിൾ? പോയോ? അപ്പോ രണ്ടു മിനിറ്റ് നിൽക്കും, നമുക്കിവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്റെ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ അറിയിച്ചിട്ട് നമുക്ക് ലൈക്ക് അടിപൊളിയാക്കാം കേട്ടോ. അപ്പൊ എന്താണ് പ്രോഗ്രാം മോഹനങ്കിളുടെ ഒക്കെ, എന്താണ് ലൈക്ക് പരിപാടികൾ, കലാപരിപാടികൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയിക്കാം കേട്ടോ. പിന്നെ ആരാണ് ബിന്ദു സജീവൻ, ഹായ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അമ്മ ഇവിടുന്ന് സൈഡിൽ ബിന്ദു സജീവൻ എന്റെ ഫ്രണ്ട് ആണ് എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ശരി, ഹലോ ഹായ് ബിന്ദു ആന്റി, എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആദ്യത്തെ അതെ പുതിയൊരാളാണ് അല്ലെ, പുതിയ ദീദിയാണ്. സോ ആൻഡി, ഇറ്റ്സ് മീ വിജയനന്ദൻ ആൻഡ് ദിസ് ഇസ് മീഡിയ റംഗ് ആൻഡ് ദിസ് ഇസ് റംഗ് എക്സ്പ്രസ് സപ്പോർട്ടഡ് ബൈ കലാകേന്ദ്ര എടുത്തച്ചവടത്തിറ്റി. ഓക്കെ, സോ ബിന്ദു ആൻഡി, എനിക്കറിയാവുന്ന എനിക്കൊരു ഡൗട്ട് ഉണ്ട്, കാരണം പ്രൊഫൈൽ ഫോട്ടോ ഇല്ല, അതുകൊണ്ട് എന്താ ഈ ആൻറ്റിനെ എനിക്കറിയാമെന്ന് ഞാനൊന്നും പറയുന്നില്ല. സോ ആൻറ്റി എവിടെ നിന്നാണ് വരുന്നത്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, വിഷുവിന് എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഈസ്റ്റർ എങ്ങനെ ആഘോഷിച്ചു എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ ആരാണ്, കാവ്യ സുനീത്. കാവ്യ ചേച്ചി വന്നിട്ടുണ്ട്. ഹായ് നന്ദു, സുഖാണോ എന്ന് വെച്ചിട്ടുണ്ട്. ഹലോ കാവ്യ ചേച്ചി, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഭാവിയൊക്കെ എന്താ പറയുന്നത്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അവിടെ എന്ത് കുറുമ്പിയാണോ, അതോ എന്താ വിഷുവിന് അവിടെ എന്തായിരുന്നു സ്പെഷ്യൽ, അല്ലെങ്കിൽ സദ്യക്കൊക്കെയോ എന്ന് വിശേഷങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. മോൻ അങ്കിൾ നാടൻ പാട്ട് എന്ന് അറിയിച്ചിട്ട് ഓക്കെ, അപ്പൊ അങ്കിളുടെ വക നാടൻ പാട്ടാണ് സ്പെഷ്യലായിട്ട് ഉള്ളത്. ശരി, ഓക്കെ. പിന്നെ ആരാണ്, സന്തോഷ്. സന്തോഷ് അങ്കിൾ ഹായ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹലോ സന്തോഷ് അങ്കിൾ, എന്തൊക്കെയുണ്ട് ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സന്തോഷ് അങ്കിൾ സന്തോഷമായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. സോ അങ്കിൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് അറിയിക്കുക. അപ്പം നമുക്കൊരു ചെറിയ ചോദ്യത്തേക്ക് പോയാലോ അല്ലെ, ചെറിയ ചോദ്യം വേണ്ടേ, എങ്കിലല്ലേ നമുക്കിത് എന്താ ഫണ്ണാക്കാൻ പറ്റൂ. ശരി, അപ്പൊ ചോദ്യം ഇതാണ്, ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച ശേഷം ജനിക്കുന്നതുമായ വസ്തു എന്താണ്? വാ, അടിപൊളി, നല്ലൊരു കുസൃതി കുസൃതിയ ചോദ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണോ നോക്കട്ടെ. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച ശേഷം ജനിക്കുന്നതുമായ വസ്തു എന്താണ്? ഉത്തരം ഇറങ്ങിയതേ കഴിക്കാം. ഞാനിവിടെ ഇങ്ങനെ കാത്തു കത്തിരിക്കുന്നുണ്ട് ഉത്തരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ആരാണ്, രാജേഷ് അങ്കിൾ ഹായ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹലോ രാജേഷ് അങ്കിൾ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ലൈവിൽ പുതിയ ഒരാളാണോ? അതെ. അപ്പം അങ്കിൾ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ആരാണ് അടുത്ത കമന്റ് അയച്ചിരിക്കുന്നത്, രാജേഷ് അങ്കിൾ കാവിലെ പാട്ടിന്റെ ആശംസകൾ എന്ന് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ആരാണ്, ഷാജി അങ്കിൾ ഹായ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹലോ ഷാജി അങ്കിൾ, നേരത്തെ ഹായ് പറഞ്ഞായിരുന്നു, ഇനി അങ്കിളുടെ വിശേഷങ്ങൾ അറിയിക്കൂ. പിന്നെ ആരാണ്, ഗിരീഷ് അങ്കിൾ വീണ്ടും ഹായ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹായ്, നീ ഉത്തരം അറിയിക്കൂ. ചോദ്യം ഇതാണ്, ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച ശേഷം ജനിക്കുന്നതുമായ വസ്തു എന്താണ്? സോ ഗിരീഷ് അങ്കിൾ കഴിഞ്ഞിട്ട് പിന്നെ ആരെയും കമന്റ് അയച്ചിട്ടില്ല. ശരി, ഓക്കെ. അപ്പം എന്താ ഉത്തരത്തിന് വേണ്ടി ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കൊരു ചെറിയ പാട്ട് പാടിയാലോ, തൊണ്ടാ മൊത്തത്തിൽ പോയി കിടക്കണം, എന്തായാലും പാട്ട് പാടാം അല്ലെ. ഓർമ്മകളോടി കളിക്കുവാനിട്ടുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ട്, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ട്. ഓർമ്മകളോടി കളിക്കുവാനിട്ടുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ട്, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ട്. ഓക്കെ, ഇഷ്ടമായിന്ന് വിചാരിക്കുന്നത്, ഇഷ്ടമായെങ്കിൽ വേഗം കമന്റേ കേട്ടോ. അടുത്ത കാരണം കമന്റ് വെച്ചാൽ, മോൻ അങ്കിൾ പല്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. പല്ലാണോ, വേറെ ആരെങ്കിലും ഉത്തരം, വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് റൈറ്റ് ആൻസർ എന്ന് അറിയാം. അപ്പൊ മോൻ അങ്കിൾ പല്ലെന്ന് അയച്ചിട്ടുണ്ട്. പല്ല് തന്നെയാണോ അങ്കിൾക്കിരിക്കുന്ന, അയ്യോ എവിടെ പോയി, ഓക്കെ, അങ്കിളിന് ഉറപ്പ് തന്നെയാണോ പല്ലാണെന്ന്? വേറെ ഏതെങ്കിലും ഉത്തരം ഉണ്ടോ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോഴേ പറയണോ? ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. മോഹനങ്കിൾ കഴിഞ്ഞിട്ട് വേറെ ആരുടെയും കമന്റ് ഇപ്പൊ ഞാൻ കാണുന്നില്ല. മോഹനങ്കിൾ മാത്രമേ അയച്ചിട്ടുള്ളൂ ഇപ്പൊ. ശരി, ഓക്കെ. അപ്പൊ വേറെ ആർക്ക് വേറെ ഒരു ഉത്തരം ഇല്ലാതായിട്ട് ലൈക്ക് മുന്നോട്ട് പോകണം. ചോദ്യം ഞാൻ ഒന്നും കൂടി ചോദിക്കാം, ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച ശേഷം ജനിക്കുന്നതുമായ വസ്തു ഏതാണ്? വേറെ എന്തെങ്കിലും ഉത്തരങ്ങൾ? അപ്പൊ ശരി, എനിക്കൊന്നും ആർക്കും വേറെ ഉത്തരമില്ല, നമ്മൾ മോഹനങ്കിളായിട്ട് പോകാന്ന് വിചാരിക്കുന്നു. സോ മോഹനങ്കിൾ പല റൈറ്റ് ആൻസർ തന്നെയാണ്. അതായത് ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച ശേഷം ജനിക്കുന്നതുമായ വസ്തു പല്ലാണ്. സോ റൈറ്റ് ആൻസർ ആണ് മോഹനങ്കിൾ. കൺഗ്രാചുലേഷൻസ്, കൈയടി സ്വീകരിക്കാം. ശരി, ഓക്കെ. അപ്പൊ മോഹനങ്കിൾ റൈറ്റ് ആൻസർ ആണ്. സോ എന്താ പറയാ, റിഹേഴ്സലിന്റെ ഇടക്കും അതിന്റെ റൈറ്റ് ആൻസർ ഓർത്തെടുത്ത് എന്താ മെസ്സേജ് അയച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ശരി, അപ്പൊ വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, സോദന വേണ്ടിയൊക്കെ കാത്തിരിക്കാം കേട്ടോ. പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ, പുതിയ സിനിമകൾ ഇറങ്ങി, ബീസ്റ്റ് ഇറങ്ങി, KGF 2 ഇറങ്ങി, കാത്തിരുന്ന് KGF ഇറങ്ങിയിരിക്കുകയാണ്. അതുപോലെ ബീസ്റ്റും നമ്മൾ കുറെ കാലം കാത്തിരുന്നതാണ്, ദ്രൗപദി വിജയുടെ ആ ഒരു എന്താ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കാണാൻ വേണ്ടിട്ട്. പിന്നെന്താണ്, ഇനി റിലീസാവാൻ പോകുന്നത് ജനഗണമനിയും പിന്നെ നോവേ ഔട്ട്, ഇതാണ് എന്റെ ഇപ്പൊ ഓർമ്മയിലുള്ളത്. അപ്പൊ വേറെ ഏതെങ്കിലും റിലീസിന് കാത്തിരിക്കുന്ന സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കട്ടെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? അപ്പൊ ഞാൻ കാത്തിരുന്ന രണ്ട് സിനിമകൾ ഓൾറെഡി ഇറങ്ങി, അത് ബീസ്റ്റും KGF ആയിരുന്നു. സോ ബീസ്റ്റ് ഞാൻ കണ്ടു. ബീസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, വിജയ് ഫാൻസിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കുഴപ്പമില്ല,
കണ്ടിരിക്കാം. വിജയുടെ സ്ക്രീൻ പ്രസൻസ് പിന്നെ ഒന്നും പറയാനില്ല. ഞാൻ വിജയനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്താ സിനിമ കാണുന്നത്. അല്ലാണ്ട് എന്താ പറയുക, അതിന്റെ കഥ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അതിന്റെ ലൈക് ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയുണ്ടെന്ന് ഒന്നും ഞാൻ നോക്കില്ല. എനിക്ക് വിജയനെ കാണണം, അത്ര മതി. അതുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ പോകുന്നത്. സോ വിജയ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അതായത് ആ സ്വാഗും ആ ഒരു സ്ക്രീൻ പ്രസൻസും എല്ലാം അടിപൊളിയായിരുന്നു. സോ എനിക്ക് ബീസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ വിജയ് ഫാൻ ആയതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. ഇനിയിപ്പോ നിങ്ങൾക്കാർക്കും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാം കേട്ടോ. പിന്നെ KGF ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ റെസ്പോൺസ് ഒക്കെ എന്താ അടിപൊളി റെസ്പോൺസ് ആണ് വരുന്നത്. സോ നിങ്ങൾ ഇതുവരെയായിട്ട് KGF ബീസ്റ്റ് ഇല്ല ഏതാണ് കാണാത്തത്, വേഗം പോയി കാണാം കേട്ടോ. മാത്രമല്ല ഈ സിനിമയ്ക്ക് പോകുന്നൊക്കെ വളരെയധികം എന്താ അടിപൊളി സംഭവമല്ലേ. അതായത് ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ പുറത്തു, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള നടന്മാർ ആ ഒരു വലിയ സ്ക്രീൻ ബിഗ് സ്ക്രീനിൽ ഒക്കെ കാണുമ്പോ ഒക്കെ എന്താ റൊമാൻറ്റിഫിക്കേഷൻ ആണ്. അപ്പൊ എന്താ വിജയൊക്കെ ശരിക്കും ആ സ്ക്രീനിലാണ് പോകണ്ടല്ലോ. എനിക്ക് എഡിറ്റ് ഒന്ന് കൂവി കയ്യടിക്കാൻ തോന്നി, പക്ഷെ ലൈക് ആരും ഉണ്ടായിരുന്നില്ല എന്റെ കൂടെ. സോ എന്താ വെറുതെ ഒറ്റയ്ക്ക് ഒന്ന് ഇതാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ബീസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക്. വേറെ ഒക്കെ എനിക്ക് അറിഞ്ഞോളാം. ശരി, പിന്നെ KGF ഞാൻ ഇന്ന് കാണാൻ പോകും. സോ KGF കണ്ടിട്ട് ഞാൻ അതിനെ പറ്റി എന്റെ അടുത്ത ലെവല് പറയാട്ടോ. സോ ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് ഒന്നിനെ പറ്റി വിലയിരുത്താൻ പറ്റില്ല. ആ വിലയിരുത്താൻ വെറും തെറ്റാണ്. അപ്പം എന്താ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ശരി, അടുത്ത ആരാണ് ആജ്യങ്ങൾ? നന്ദു വിഷു അടിച്ചു പൊളിച്ചു എന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ അടിച്ചു പൊളിച്ചു സദ്യ കുറെ നാൾക്ക് ശേഷം കഴിച്ചോണ്ട് അതടിച്ചു പൊളിച്ചു. പിന്നെ കൈനീട്ടം കിട്ടിയോണ്ട് എന്താ അതിലേറെ സന്തോഷമായിരുന്നു. പിന്നെ കണി ഒരുക്കി അങ്ങനെ എന്താ വിഷു ആയിട്ടുള്ള എല്ലാം എന്താ കണക്ട് ചെയ്ത് വന്നപ്പോ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ കണിയൊക്കെ ഒരുക്കിയപ്പോ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ആക്ച്വലി എന്താ പറയാ, വിഷുവായി അല്ലെ, വിഷു കഴിഞ്ഞു എന്ന് തന്നെ ഇപ്പൊ വിശ്വസിക്കാൻ വരുന്നില്ല. ഇപ്പൊ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ഡിസംബറോ അടുത്ത എന്താ അടുത്ത വർഷവും. സോ എത്ര വേഗം അല്ലെ, ദിവസങ്ങളൊക്കെ മാസങ്ങളൊക്കെ വേഗം പൊക്കോണ്ടിരിക്കുന്നു. ഇപ്പം എന്താ ഒരാഴ്ചയും കൂടി കഴിഞ്ഞ ഏപ്രിലും തീരും. ഓ എത്ര വേഗം. ശരി, ഓക്കെ. അപ്പൊ ഞാൻ അടിച്ചു പൊളിച്ചു വിഷു. അപ്പം ഷാജിങ്കിള് വിഷു അടിച്ചു പൊളിച്ചു എന്നൊക്കെ അറിയിക്കാം കേട്ടോ. പിന്നെ ആരാണ് അടുത്ത് കമന്റ് അയച്ചിരിക്കുന്നത്? വേറെ ആരും കമന്റ് അയച്ചിട്ടില്ല. പിന്നെ ശരി, ഓക്കെ. അപ്പം അതായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സിനിമാ വിശേഷങ്ങൾ. അതായത് എന്താ ലൈക് ബീസ്റ്റും KGF എനിക്ക് ജനഗണമനി കാണാൻ പോണെന്നുണ്ട്, പക്ഷെ അച്ഛൻ സമയത്ത്. ശരി, പിന്നെ ആരാണ് സൂരജ് PS? ഹായ്, ഞാൻ വന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹലോ, ഞാനൊക്കെ എപ്പോഴേ വന്നു, എനിക്ക് എപ്പോഴാണ് വരുന്നത്. സോ സൂരജ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖങ്ങളായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ എന്താ എന്താണ് വിഷു ഈസ്റ്റർ പരിപാടികളൊക്കെ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ അറിയിക്കാട്ടോ. സൂരജ് ചേട്ടൻ പുതിയതായിട്ടാണോ വന്നിരിക്കുന്നതാണെങ്കിൽ ഇറ്റ്സ് മീ വിജയനന്ദൻ ആൻഡ് ദിസ് ഇസ് റങ് എക്സ്പ്രസ് സപ്പോർട്ടഡ് ബൈ കലാകേന്ദ്ര. ഓക്കെ, അപ്പൊ സൂരജ് ചേട്ടാ എവിടുന്നാണ് വരുന്നത്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ വേഗം അറിയിക്കുക. പിന്നെ ആരാണ് കമന്റ് അയച്ചിരിക്കുന്നത്? വേറെ ആരും കമന്റ്? ഓക്കെ, അപ്പം എന്താ നേരത്തെ എന്തോ നെറ്റ്വർക്കിന് എന്തോ പറ്റി, അതാണ് ഞാൻ ജസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നത്. അതൊരു ഒരു സീരിയസ് മുഖം കണ്ടത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോ. ശരി, ഓക്കെ. സോ അതൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം അല്ലെ. അടുത്ത ചോദ്യം ഇതാണ്, ധാരാളം പല്ലുണ്ടെങ്കിലും ഒരിക്കലും ഫുഡ് കഴിക്കുകയോ കടിക്കുകയോ ചെയ്യില്ല. ഇത് സിമ്പിൾ ഉത്തരമാണ്. ജസ്റ്റ് എന്താ പറയാ, നമ്മൾ കടങ്കഥ കേട്ടോ എന്തൊക്കെയോ ചോദിക്കാറുണ്ട് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ എന്താ ഒന്നും കൂടി ഞാൻ ചോദിക്കാം, ധാരാളം പല്ലുണ്ടെങ്കിലും ഒരിക്കലും ഫുഡ് കഴിക്കുകയോ കടിക്കുകയോ ചെയ്യില്ല. അതെന്ത് ഈ പല്ല് ഇവർ യൂസ് ചെയ്യാത്ത വളരെ എന്താ ഒരു വളരെ മോശമാണ്. ഇത്രയും നല്ല പല്ലൊക്കെ തിന്നിട്ട് അത് കഴിക്കാനോ കടിക്കാനോ ഒന്നും എടുക്കൂല. സോ ഇതാരാണ്, ഈ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം എന്താണ് എന്നൊക്കെ അറിയാമെങ്കിൽ വേഗം കമന്റിലേക്ക് ഞാൻ ഇവിടെ കാത്തു കാത്തിരിക്കുന്നുണ്ടാവും. ശരി, ഓക്കെ. നമുക്ക് ഇനി വേറൊരു പാട്ട് പാടിയാലോ. ഏത് പാട്ട് പാടും? പൊന്നാമ്പൽ പുഴയിറമ്പണമ്മൽ അന്നാദ്യം കണ്ടരോർമ്മയിൽ കുഞ്ഞോളം തുള്ളി വന്നൊരഴകായ് എന്നുഞ്ഞിൽ മിന്നി വന്ന കവിത പണ്ടത്തെ പാട്ടുറങ്ങുമൊരു മൺവീണയാ നിന്റെ മാനസം അന്നിന്നിൽ പൂവണിഞ്ഞ മൃദസല്ലാപമല്ലോ നിൻ സ്വരം എന്നിട്ടും നീ എന്നോടൊന്നും മിണ്ടാത്തതെന്താണ് പൊന്നാമ്പൽ പുഴയിറമ്പ് നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴകാർ മുന്നിൽ മിന്നി വന്ന കവിത ഇഷ്ടമായി വിചാരിക്കുന്നു. പോയായിരിക്കും അറിഞ്ഞൂടാ. ചെറിയ താങ്ക് യു വേഗം കമന്റ് കേട്ടോ. സൂരജ് ചേട്ടാ, ഞാൻ ലൈവ് കാണാറുണ്ട്, കമന്റ് ഇടാറില്ല. അത് വളരെ മോശമാണ്. ലൈവ് കാണാറുണ്ട് പക്ഷെ കമന്റ് ഇടാറില്ല. ഞാനും എന്താ എങ്ങനെയായിരുന്നു
ആദ്യമൊക്കെ. പക്ഷെ ഇപ്പൊ ശരിക്കും അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ പിന്നെ ഞാൻ എല്ലാത്തിനും കമന്റ് അയക്കാറുണ്ട്. എന്താ അപ്പൊ ലൈവ് കാണാറുണ്ട്, സീക്രട്ട് ആയിട്ട് ലൈവ് ജസ്റ്റ് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും അല്ലെ. ശരി ഓക്കെ. അപ്പം സുരക്ഷേട്ടൻ എന്താ ലൈവ് ഷെയർ ആയിട്ടില്ല, വേഗം ലൈവ് ഷെയർ ചെയ്യാട്ടോ. അപ്പം എന്താ ലൈവ് ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താ നമ്മള് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ജാഡ് അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം വീഡിയോസ് ഒക്കെ കാണും, പക്ഷെ എന്താ ലൈക്ക് കമന്റ് ഒന്നും ഇടാറില്ല, ഭയങ്കര മടി. ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലൈക്ക് എന്താ പറയാ, നമുക്ക് കമന്റ് ഇടാൻ ഒരു മടി ഉണ്ടാവല്ലോ. അങ്ങനെയായിരുന്നു ആദ്യം. പിന്നെയും പിന്നെയും ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ച് കമന്റ് ഒന്നും വരാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിന്റെ കഷ്ടപ്പാട് എന്ന് വെച്ചിട്ടേക്കുമ്പോ ഞാൻ എല്ലാവർക്കും കമന്റ് അയക്കാൻ തുടങ്ങി. ശരി ഓക്കെ. അപ്പം ഇനി മുതൽ കമന്റ് ഇട്ട് തുടങ്ങിക്കോട്ടോ. ഇപ്പൊ ഓൾറെഡി കമന്റ് ഇട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എന്നെ മനസ്സിലായി. ഇനി എല്ലാ ലൈവിലും ഞാൻ നോക്കും സുരേച്ചേട്ടൻ കമന്റ് ഇട്ടിട്ടുണ്ടോ, കമന്റ് ഇട്ടിട്ടുണ്ടോന്ന്. ശരി ഓക്കെ. അപ്പം നേരത്തെ എന്താ ഞാൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ധാരാളം പല്ലുണ്ടെങ്കിലും ഒരിക്കലും ഫുഡ് കഴിക്കുകയോ കടിക്കുകയോ ചെയ്യില്ല, ആരാണ് ഞാൻ. ശരി ഓക്കെ. അപ്പം എന്താ ഉത്തരവെങ്കിൽ വേഗമായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. പിന്നെ ആരാണ് അടുത്ത് വന്നിട്ടുള്ളത്? മായ മോഹൻ വന്നിട്ടുണ്ട്. ഹലോ മായ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ശരഫ് നായക്, അയ്യോ എനിക്ക് അറിയണ്ട, ശരഫ് ചേട്ടൻ. ഓക്കെ, ശരഫ് ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ ശരഫ് ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു വിഷു, ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ചോ എന്നൊക്കെ അറിയിക്കാട്ടോ. പിന്നെ ആരാണ്? ബേബി മനോജ് കണ്ണൂർ. ബേബി ആന്റി വന്നിട്ടുണ്ട്. ശരി ഓക്കെ. ഹായ് മോളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. ആന്റി എന്റെ മുമ്പത്തെ ലൈവിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ, നല്ല സപ്പോർട്ട് ആയിരുന്നു. ഇപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് കാണുന്നത്. ആന്റി എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു വിഷു, ഈസ്റ്റർ ഒക്കെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കാട്ടോ. പിന്നെ ആരാണ് അടുത്ത കമന്റ് അയച്ചിരിക്കുന്നത്? വേറെ ആരും കമന്റ് അയച്ചിട്ടില്ല. എല്ലാരും സൂര്യ ചേട്ടനെ പോലെ ജസ്റ്റ് ലൈവ് കണ്ടിട്ട് വെറുതെ ഒന്ന് കയറാന്ന് വെച്ച് ലൈക്ക് പോകുന്നതാണോ. ശരി ഓക്കെ. ആരാണ് അടുത്ത കമന്റ് അയച്ചിരിക്കുന്നത്? ശരത് ചേട്ടൻ. ഹായ് ഹൗ ആർ യു എന്ന് വെച്ചിട്ടുണ്ട്. ഹലോ ഐ എം ഫൈൻ, ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വിഷ് ആഘോഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കാട്ടോ. ശരി ഓക്കെ. അപ്പം എന്താ നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ധാരാളം പല്ലുണ്ടെങ്കിലും ഒരിക്കലും ഫുഡ് കഴിക്കുകയോ കടിക്കുകയോ ചെയ്യില്ല, ആരാണ് ഞാൻ? അപ്പം എന്താ വേഗം ഉത്തരങ്ങൾ അറിയിക്കാം. ഞാൻ ഇവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുന്നു കാണുന്നില്ല. എന്റെ ദയനീയത അവസ്ഥ കണ്ടിട്ടെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. ശരി അപ്പൊ ശരത് ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? എവിടെയാണോ എന്താ ഓക്കെ എന്നത്, ഓക്കെ ആണോ അല്ലെ, പഠിക്കുകയാണോ, എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ അറിയിക്കാട്ടോ. ആനന്ദ് കൃഷ്ണ ഹായ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹലോ ആനന്ദ് കൃഷ്ണ, ആനന്ദ് ചേട്ടാ, ആനന്ദ് ചേട്ടാ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആന്റെ ലൈവിൽ പുതിയ ഒരാളാണെങ്കിൽ ഇറ്റ്സ് മീ വിജയനന്ദൻ ആൻഡ് ദിസ് ഈസ് റങ് എക്സ്പ്രസ് സപ്പോർട്ടഡ് ബൈ കലാക്കി എന്ത്ര. ഓക്കെ. പിന്നെ എന്താ ലൈക്ക് എനിക്കൊന്നും ആർക്കും ഇതിന്റെ എന്താ ഉത്തരം, അതിന്റെ ഭക്ഷണം കുറച്ച് ചെലപ്പ് കൂടുതലാണ്. അത് എന്താ നമ്മൾ ആരെങ്കിലും സംസാരിക്കുമ്പോ അതിന്റെ ഒച്ച കൂടുതൽ. ഇപ്പൊ നമ്മൾ ആരും മിണ്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഉപദ്രവം ഉണ്ടാവില്ല, വെറുതെ മിണ്ടാണ്ട് നിൽക്കും. നമ്മളൊക്കെ ആരോടെങ്കിലൊക്കെ സംസാരിക്കല്ലേ, വെറുതെ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അതോ അതിന്റെ ഒച്ച കൂട്ടും. നമ്മളായിട്ട് കോമ്പറ്റീഷനാണ് അത്, അതല്ലേ ഒച്ച കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ശരി അപ്പൊ ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചപ്പോ ആർക്കും എനിക്കൊന്നും ആർക്കും ഉത്തരം ഇല്ല എന്നൊന്നും ഞാൻ തന്നെ ഉത്തരം പറയാം അല്ലെ. അപ്പൊ ധാരാളം പല്ലുണ്ടെങ്കിലും ഒരിക്കലും ഫുഡ് കഴിക്കുകയോ കടിക്കുകയോ ചെയ്യാൻ പറ്റില്ല, എന്താണ് ശരത് ചേട്ടൻ? ഞാൻ ബഹ്റൈൻ, താമസം റിഫാന്ന് അറിയിച്ചിട്ട്. ഓ അപ്പൊ നമ്മളിപ്പോ ബഹ്റൈനല്ലേ, ഞാനും ബഹ്റൈനില്ല. ശരി ഓക്കെ. അപ്പം ബഹ്റൈൻ റിഫയിലാണ് താമസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ബഹ്റൈൻ അദിലയിലാണ് താമസം. നമ്മൾ അങ്ങേയറ്റം ഇങ്ങേയറ്റമാണ്. ശരത് ചേട്ടൻ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം മിനിസ്റ്റർ അവിടെയാണോ വർക്ക് ചെയ്യുന്നത്? ഓ മിനിസ്ട്രിയിലാണല്ലേ വർക്ക് ചെയ്യുന്നത്, ഗുഡ് ബോയ്. ശരി ഓക്കെ. ഞാൻ ട്വൽത്ത് പഠിക്കുകയാണ്. സോ ഞാൻ വർക്ക് ചെയ്യാനൊന്നായിട്ടില്ല. ഞാൻ ഇപ്പൊ ട്വൽത്ത് പഠിക്കുകയാണ്. ഞാൻ ട്വൽത്ത് പഠിക്കാണ്, അത്രേ ഉള്ളൂ. ഞാൻ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. സോ വേഗം നമ്മുടെ സ്കൂളെല്ലാം സ്കൂള് തുറന്നു, പക്ഷെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിട്ടില്ല. സോ ട്രാൻസ്പോർട്ടേഷൻ വേഗം അവൈലബിൾ ആയിട്ട് വേണം എനിക്ക് വേഗം ഒന്ന് സ്കൂളിൽ പോവാൻ. കാരണം എത്ര 2 വർഷം 3 വർഷം ഞാൻ ഇപ്പം ഓൺലൈൻ തുടങ്ങിയിട്ട്. സോ ഓൺലൈൻ ചെയ്ത് അല്ലെ, ഓൺലൈനിൽ പഠിച്ച് മതി, ഇനി വേണം സ്കൂളിലൊന്ന് പോവാൻ. ശരി ഓക്കെ. ബേബി ആന്റി വന്നിട്ട് കോമ്പാണോ എന്ന് വെച്ചിട്ടുണ്ട്. റൈറ്റ് ആൻസർ ആണ്, കോമ്പാണ് കേട്ടോ. അപ്പം എന്താ ധാരാളം പല്ലുണ്ടെങ്കിൽ ഒരിക്കലും ഫുഡ് കഴിക്കുകയോ കടിക്കുകയോ ചെയ്യില്ല, റൈറ്റ് ആൻസർ കോമ്പാണ്. സോ ബേബി ആന്റി കൺഗ്രാചുലേഷൻസ്. സോ അതാണ് റൈറ്റ് ആൻസർ. എന്താ കൊറേ നേരം മിണ്ടാണ്ടെങ്കിലും മിണ്ടാണ്ടെന്നുണ്ടെങ്കിലും വേഗം ഉത്തരയച്ചു നിന്നാലും. അപ്പൊ അതാണ് റൈറ്റ് ആൻസർ കേട്ടോ. അപ്പൊ കാത്തിരിക്കുക, ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാവും, ഞാൻ ഉണ്ടാക്കാം. ശരി ഓക്കെ. പിന്നെ ആരാണ്? രാ ക്രിസ്റ്റി, ക്യൂട്ട് ബേബി എന്ന് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം രാഗ് ചേട്ടൻ ലൈക്ക് ഇവിടെ പുതിയ ഒരാളാണെന്ന് തോന്നുന്നു. ലൈക്ക് എന്താണ് ചെയ്തത്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ അറിയിക്കാം. താങ്ക് യു സോ മച്ച്, എങ്ങനെ ഒരു കോംപ്ലിമെന്റ് തന്നില്ല. പിന്നെ ആരാണ്? അജിത് ചേട്ടൻ, ഹായ് മോൾ, ഗുഡ് ഈവനിങ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹലോ അജിത് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ബിലേറ്റഡ് ഹാപ്പി വിഷു ആൻഡ് ഹാപ്പി ഈസ്റ്റർ. അപ്പം എന്താണ് വിഷു ഈസ്റ്റർ പരിപാടികൾ
ഉണ്ടായിരുന്നത് അല്ലെ, എന്താണ് വിശേഷങ്ങൾ ഒക്കെ അറിയിക്കാം. സൂരജ് ചേട്ടൻ സൂപ്പർ വോയിസ് എന്ന് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇങ്ങനെ ചെറുക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊച്ചു കുട്ടിയിട്ടാണ് പറയുന്നെങ്കിലും. അപ്പൊ താങ്ക് യു സോ മച്ച്, ഇങ്ങനെ ഒരു നല്ലൊരു കോംപ്ലിമെന്റ് തന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ശരി, അപ്പൊ ഇനി ചെറിയൊരു പാട്ട് പാടല്ലേ. ഏത് പാട്ട് പാടും? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്ന കണ്ണോട് പൈങ്കിളി മലർ തിങ്കിളി, പൈങ്കിളി മലർ തിങ്കിളി, വന്നു നീ വന്നു നിന്നു നീ എന്റെ ജന്മ സാഫല്യമേ, വന്നു നീ വന്നു നിന്നു നീ എന്റെ ജന്മ സാഫല്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്ന കണ്ണൊരു പൈങ്കിളി മലർ തിങ്കിളി, പൈങ്കിളി മലർ തിങ്കിളി. ഓക്കെ, ശരി. അപ്പം എന്താ പാട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലിറിക്സ് ഇല്ലാതാണ് ഞാൻ പാടുന്ന ദിവസം. എന്തെങ്കിലും ലിറിക്സ് തെറ്റുണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ആരാണ്? സൂരജ് ചേട്ടൻ. അനിയത്തി കുട്ടിയുടെ ചെറിയ ചിരി സൂപ്പറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ആ താങ്ക് യു. പിന്നെ ഇതിനൊക്കെ ഞാൻ എന്താ കംപ്ലൈന്റ്? ചേട്ടന്റെ പ്രൊഫൈൽ ഫോട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആരാണ്? അജിത് ചേട്ടൻ നല്ല സ്റ്റിക്കർ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പാട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ആരാണ്? സുരേഷ് ചേട്ടൻ അൺബിലീവബിൾ സ്പീഡ് കുറക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് പൊക്കോണ്ടാക്കുന്നത്. രംഗ് എക്സ്പ്രസ് എന്നുള്ള ഒരു എക്സ്പ്രസ് പോലെ ഞാൻ പോകാൻ നോക്കിയത്. ശരി, ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കട്ടോ, ഞാൻ എന്തായാലും സ്പീഡ് കുറയ്ക്കാം. പിന്നെ ആരാണ് അടുത്ത കമന്റ് ചെയ്യുന്നത്? വേറെ ആരും കമന്റ് ചെയ്യില്ല. സോ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലിറിക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ലിറിക്സ് ഒക്കെ തെറ്റിച്ച് പാടുന്നത്. ശരി, ഓക്കെ. പിന്നെ എന്താണ് അടുത്ത വിശേഷം? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചാ, ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും. എന്താണ് ഉത്തരം? ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും. സോ എന്താണ് ഉത്തരം? ഉത്തരം ഇറങ്ങി വേഗം അയക്കാൻ, ഞാൻ ഇവിടെ കത്തിയിരിക്കുന്നുണ്ടാവും. പിന്നെ ആരാണ്? രാജ് ചേട്ടൻ കെ ജി എഫ് മെലഡി സോങ് പാടും. കെ ജി എഫ് ഞാൻ കണ്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ കെ ജി എഫിലെ പാട്ടുകൾ അല്ല, കെ ജി എഫ് വണ്ണ് ഞാൻ കണ്ടു, പക്ഷെ കെ ജി എഫ് വണ്ണിലെ പാട്ട് എനിക്ക് ഓർമ്മയില്ല. കെ ജി എഫ് ടു എന്ന് കാണണത്രേ. സോ എന്താ പറയുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സ്പോയിലർ ആവും എന്ന് വെച്ചിട്ട്, അതുകൊണ്ട് പിന്നെ എന്താ പറയാ, ഞാൻ ഒന്നും കാണാൻ പോയിട്ടില്ല. ശരി, ഞാൻ എന്തായാലും കണ്ടിട്ട് പഠിച്ചിട്ട് അടുത്ത ലൈവിൽ ഉറപ്പായിട്ടും പറയാം കേട്ടോ. ശരി, ഓക്കെ. പിന്നെ ആരാണ് അടുത്ത കമന്റ് അയച്ചിരിക്കുന്നത്? ശരത് ചേട്ടൻ നല്ല സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ശരത് ചേട്ടാ. പിന്നെ വേറെ ആരും കമന്റ് അയച്ചിട്ടില്ല. ശരി, അപ്പം നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും. എന്താണ് ഉത്തര റാങ്കി വേഗം? ഞാൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ആരാണ്? വേറെ കമന്റ് ഒന്നും കാണുന്നില്ല. ഓക്കെ, അപ്പം ഇന്ന് നെറ്റിന് എന്നോട് ഭയങ്കര കുശുമ്പി കിട്ടുന്നില്ല. ശരി, ഓക്കെ. വേറെ ആരും കമന്റ് അയച്ചിട്ടില്ല. അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല എന്നൊന്നും. ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും. സോ ഇതാണ് ചോദ്യം, ഉത്തരം അറിയാമെങ്കിൽ വേഗം അയക്കുക. വേറെ ആരാം? ബാ കണ്ണ കണ്ണ. അത് അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്താ ഒരു വെറൈറ്റി യൂസ് തന്നെയും. ഹായ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൃഷ്ണഭക്തനാണെന്ന് തോന്നുന്നു. ബാ കണ്ണ കണ്ണ എന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താണ് ഒറിജിനൽ പേര്, ശരിക്കുള്ള പേര് എന്താണെന്നൊക്കെ വേഗം കമന്റ് അയക്കുക. സോ എന്താ അതൊക്കെയാണ്. പിന്നെ വിഷു ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ചോ എന്നൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ വേറെ ആരെങ്കിലും കമന്റ് അയച്ചിട്ടുണ്ടോ, അതോ എന്റെ ഫോൺ ചത്തതാണോ? ഓക്കെ, അയ്യോ നിർത്തിയോ ലൈവ്? മൈ സൺസ് ബർത്ത്ഡേ എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നാണ് ലൈവ്? സോറി, ഇന്നാണ് ലൈവ്, ഇന്നാണോ ബർത്ത്ഡേ? ഇന്ന് ബർത്ത്ഡേ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുക ഓൺ ബിഹാഫ് ഓഫ് മീഡിയ റാങ്ക്. അതിന് എന്റെ ഒരു ബർത്ത്ഡേ വിഷ് അറിയിക്കുക കേട്ടോ. സോ ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താണ് മോന്റെ പേര് എന്താണെന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ അതും കൂടി പറയായിരുന്നു, മോന്റെ പേരും കൂടി പറയായിരുന്നു. സോ ബർത്ത്ഡേ അല്ലേ, അപ്പൊ ചെറിയൊരു പാട്ടായാലും. ശരി, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ, എന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ, കിളിമരത്തണലോരം കളിയാടാമീ, കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട്
കൻ കൂടാമോ നിന്നെ കൂടാറില്ലല്ലോ എന്നുകാലം. ഓക്കെ, അപ്പം ഇത് ശരത് ചേട്ടന്റെ മോന് വേണ്ടിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. അപ്പം മോനിഷ്ടെങ്കിൽ ഒന്ന് വേഗം എന്താ അറിയിക്കട്ടോ, അതുപോലെ മോനും ഒരു ഹാപ്പി ബർത്ത്ഡേ വീണ്ടും അറിയിക്കാണ്. സോ മോന്റെ പേര് ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ ആരാണ്, സുരേഷ് ചേട്ടൻ അനിയത്തി കുട്ടിയുടെ ചിരിയുടെ ഫാൻ ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഷേ, അങ്ങനെയൊന്നും ഫാൻ അസോസിയേഷൻ ഒന്നും തുടങ്ങണ്ട. ശരി, അപ്പൊ താങ്ക് യു സോ മച്ച്, ഇത്രയും നല്ലൊരു കമന്റ് അയച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ താങ്ക് യു, ഇങ്ങനത്തെ കോംപ്ലിമെന്റ്സ് ഒക്കെ കാണുമ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിന്റെ ഉള്ളിൽ സന്തോഷം. വീണ്ടും അതുപോലെ എന്താ ലൈക്ക് വേറെ എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി അറിയിക്കട്ടെ. അങ്ങനെ ആണല്ലോ, നമ്മൾ ഓരോ ലൈവ് കഴിയും തോറും നമ്മൾ ശരിയാക്കി ശരിയാക്കി കൊണ്ടുവരാമല്ലോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്, ചിരിയുടെ ഫാൻ ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആരാണ്, സുദർശ് ചേട്ടൻ, ചേട്ടനോ? അതെ, സുദർശ് ചേട്ടൻ ഹലോ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹലോ സുദർശ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ലൈവിൽ പുതിയൊരാളാണോ? ആണെങ്കിൽ ഇറ്റ്സ് മീ വിജയനന്ദൻ ആൻഡ് ദിസ് ഇസ് റങ്ക് എക്സ്പ്രസ് സപ്പോർട്ടഡ് ബൈ കല കേന്ദ്ര. സോ സുദർശ് ചേട്ടാ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് പഠിക്കാനോ ചെയ്യുന്നതെന്നൊക്കെ കമന്റ് അയക്കുക കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ ഒരു കുസൃത ചോദ്യം ചോദിച്ചായിരുന്നു, അതായത് ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും. സോ ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ വേഗം കമന്റ് അയക്കാം. പിന്നെ ആരാണ് അടുത്ത കമന്റ് അയച്ചിരിക്കുന്നത്, സുരേഷ് ചേട്ടൻ അനിയത്തി കുട്ടി സൗന്ദര്യത്തിന്റെ രഹസ്യം പറഞ്ഞു പറഞ്ഞു പറയൂന്നാണോ? എന്തായാലും എന്താ സൗന്ദര്യത്തിനുള്ള രഹസ്യമില്ല, ലൈറ്റ് ആണ്, ഹൈ വോൾട്ടേജ് ലൈറ്റ് ആണ് സൗന്ദര്യത്തിന്റെ രഹസ്യം, വേറെ ഒന്നുമല്ല. പിന്നെ ആരാണ് രാ ക്രിസ്റ്റി, ഡെയിലി ലൈവ് ഇടുമോ എന്ന് വെച്ചിട്ടുണ്ട്. ഡെയിലി ലൈവ് ഇട്ട എന്റെ എന്താ തൊണ്ട മട്ടി ചോര ഞാൻ തുമ്പോ. ശരി, അപ്പൊ ഡെയിലി ലൈവ് ഒന്നുമില്ല, എല്ലാ ദിവസവും കൃത്യം 6 മണിക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം എന്താ എല്ലാ ദിവസത്തെയും കൃത്യം 6 മണിക്ക് ഇവിടെ വന്നാൽ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എന്താ ഡെയിലി ലൈവ് ഒന്നും ഇടാൻ വേണോ? ശരി, സൂര്യ ചേട്ടൻ എന്താ സൗന്ദര്യത്തിന്റെ രഹസ്യം ഒന്നുമില്ല, ലൈറ്റ് തന്നെയാണ്, കണ്ടോ ലൈറ്റ് ഒക്കെ അടിക്കുന്ന കണ്ടില്ലേ. പിന്നെ ആരാണ് അടുത്ത കമന്റ് അയച്ചിരിക്കുന്നത്, വേറെ ആരും കമന്റ് അയച്ചിട്ടില്ല. വേറെ ആരൊക്കെയോ കമന്റ് ഇട്ടതായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ കാണുന്നില്ല, എവിടെ പോയി? ബിബിൾ ബാല. അപ്പൊ ബിബിൾ ചേട്ടൻ എന്താ ഇപ്പൊ ഞാൻ വേറെ ഫോൺ എടുത്തപ്പോഴാണ് കേട്ടോ ലൈക്ക് കമന്റ് ഒക്കെ കണ്ടത്, കാരണം എന്റെ ഫോൺ നേരത്തെ എന്ത് പറ്റിയെന്ന് അറിയില്ല, നെറ്റ്വർക്ക് പോയപ്പോ ജസ്റ്റ് ഒന്ന് പോയായിരുന്നു. അപ്പൊ ബിബിൾ ചേട്ടൻ ഹായ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹലോ ബിബിൾ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ബിബിൾ ചേട്ടാ എന്തൊക്കെയാണ് എന്താ വിശേഷങ്ങൾ, വിഷു എന്താ ലൈക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കാട്ടോ. അതുപോലെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ വേഗം കമന്റ് അയക്കുക. പിന്നെ ആരാണ് അടുത്ത കമന്റ് അയച്ചിരിക്കുന്നത്, ഇല്ല വേറെ ആരും കമന്റ് അയച്ചിട്ടില്ല. ശരി, സോ എന്താണ് ഇന്നത്തെ പ്ലാൻ, ഇന്ന് വീക്കെൻഡ് ആണ്, എന്താ ഓക്കെ ഇന്ന് എന്താ വീക്കെൻഡ് ആണ്, അതുപോലെ ലൈക്ക് എന്താ ലൈക്ക് കുറെ പേര് സിനിമ കാണാൻ പോകുന്നുണ്ടോ, അല്ലെ കുറെ പേര് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിരിക്കും പോകുന്നുണ്ടാവുക. കാരണം ഇപ്പൊ റംദാൻ ടൈം ആയതുകൊണ്ട് ഉച്ചക്ക് രാവിലെ ഒന്നും ഫുഡ് ഉണ്ടാവില്ല ഹോട്ടലിലൊന്നും. ഇപ്പൊ രാത്രി ആകുമ്പോഴത്തേക്കാണ് ഇഫ്താറിന്റെയും ഇഫ്താർ മീൽസും അങ്ങനത്തെ കുറെ ഒക്കെ തുറക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും പുറത്തുവിട്ടാണ് ഫുഡ് കഴിക്കാൻ എന്താ പോകുന്നത്, എന്താണ് വീക്കെൻഡ് പ്ലാൻസ് എന്നൊക്കെ അറിയിക്കുക. ഇനി എന്താ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ വീക്കെൻഡ് ആണ്, സോ കിടന്നുറങ്ങാനാണോ പ്ലാൻ എന്നൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ആരാണ് അടുത്ത കമന്റ് അയച്ചത്, രാജൻ പി, രാജൻ അങ്കിൾ ഇവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. സോ ഹലോ രാജൻ അങ്കിൾ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആരാണ് അടുത്ത കമന്റ് അയച്ചിരിക്കുന്നത്, വേറെ ആരും കമന്റ് ആകുന്നില്ല. ശരി, ഓക്കെ പിന്നെ ഇല്ല. ശരി ഓക്കെ, അപ്പം എന്താ ആരുടെയും വേറെ കമന്റ് ഒന്നും വരാത്തതുകൊണ്ട് എന്താ ഓക്കെ ആരാണ് ബിബിൾ ചേട്ടൻ സോങ്സ് പാടുമോന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ പഴയ ചേട്ടാ കേട്ടില്ലേ ചേട്ടാ. ശരി ഓക്കെ, എന്തായാലും എന്താ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കൂടി ഞാൻ തന്നിട്ട് പിന്നെ നമുക്ക് ഇന്ന് ചാച്ചാ ബൈ ബൈ പറയാം. കാരണം എന്താ പറയാ എന്റെ നെറ്റ് ഒന്നും വളരെയധികം പ്രശ്നം തരുന്നുണ്ട്. ശരി ഓക്കെ, അപ്പം ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും, അതിന് ആരും എന്താ ആൻസേഴ്സ് ഒന്നും അറിയിച്ചില്ല. സോ ഇതാണ് ഉത്തരം, വളയാണ്. ഇടുമ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നും, പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലൂസ് ആയിരിക്കും. സോ എന്താ വളയാണ് റൈറ്റ് ആൻസർ. സോ ആരും ഉത്തരം പറയാത്തോണ്ട് ഈ കൈയ്യടി എനിക്ക് തന്നെ ഞാൻ സമർപ്പിക്കുന്നു. ശരി ഓക്കെ, അപ്പം എന്താ ഇന്ന് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇന്ന് നമ്മള് എന്താ സിനിമകളെ പറ്റി പറഞ്ഞു, പിന്നെ എന്താ ബീസ്റ്റ് KGF അതിനൊക്കെ പറ്റി പറഞ്ഞു. പിന്നെ ഇന്ന് ഇന്റർനാഷണൽ ലിസ്ണിംഗ് ഡേ ആയിരുന്നു, അപ്പം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അല്ലെങ്കിൽ എന്താ അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ. പിന്നെ എന്താ ഒരു സ്റ്റേറ്റ്മെന്റിൽ എത്തുന്നതിന് മുമ്പായിട്ട് എല്ലാരും പറയുന്നത് മുഴുവനായിട്ട് കേൾക്കുക, വാലും തുമ്പും കേട്ടിട്ട് വെറുതെ ഇതാണ് സത്യം ഇതാണ് കള്ളം എന്ന് പറയാതെ മുഴുവൻ കേട്ടിട്ട് എന്താ സമാധാനപരമായി ഒരു സ്റ്റാൻഡിൽ നിൽക്കുക. സോ പിന്നെ എന്താണ് ഇന്ന് പാട്ടുകളൊക്കെ കേൾക്കുക, നിങ്ങളുടെ ദേഷ്യങ്ങളൊക്കെ എന്താ മാറ്റിയിട്ട് നല്ല പാട്ടുകളൊക്കെ കേട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, അതൊക്കെയാണ് ഇന്ന് പറഞ്ഞത്. ഇന്ന് ഇന്റർനാഷണൽ ലിസണിംഗ് ഡേ ആയിരുന്നു.
പിന്നെ എന്താണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളിന്ന് സംസാരിച്ചു അല്ലെ. വിളിച്ചല്ല നാടോടി പൂന്തിങ്കൾ മുടിച്ചെറി ആ പാട്ട് എനിക്കറിയില്ല. നാടോടി പൂന്തിങ്കൾ മുടിയ ചോടി നവരാത്രി മുള്ളോർ കുടമുള്ളി കണിക്കുന്ന പൂ മണിക്കമ്മലണിഞ്ഞും തുളിയേക്കുന്ന കസവുണ്ടെടുത്തും എന്നൊരു നാടൻ പെണ്ണായോ. ആ പാട്ടല്ലേ എനിക്ക് അത്ര അറിയത്തുള്ളൂ, അതാണ്. ശരി ഓക്കെ, അപ്പം ഏകദേശം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇനി എന്താ ഞാൻ പഠിച്ചിട്ട് പറയാം അല്ലെ പടം. ശരി ഓക്കെ, അപ്പം എന്താ ഇന്ന് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് രണ്ടു മൂന്ന് കുസൃതി ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനകത്ത് കുറച്ച് ആൾക്കാർക്ക് റൈറ്റ് ആൻസർ തന്നു, കുറെ പേര് എന്തായാലും ഉത്തരം അറിയില്ല കുറഞ്ഞ ജസ്റ്റ് സൈഡിലോട്ട് മറിയുന്നു. നിങ്ങൾക്ക് ഉത്തരം തെറ്റാണെങ്കിലും ശരിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ശരി ഓക്കെ, അപ്പൊ ഒരു അവസാനമായിട്ട് ഒരു പാട്ടും കൂടി പാടിയിട്ട് ഞാൻ ഇന്നത്തെ ലൈവ് ടാറ്റാ ബൈ ബൈ പറയാൻ പോവാണ്. അപ്പൊ അവസാനം ഇത് പാട്ടാടും. നിന്നെ കാണാ നിന്നെ കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കിട്ടാൻ ഇന്ന് വരെ വന്നിലാരം. നിന്നെ കാണാ നിന്നെ കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കിട്ടാൻ ഇന്ന് വരെ വന്നിലാരം. കാതിലാണേ തുളയില കഴുത്തിലാണേ മാലയില്ല കയ്യിലാണേ വളയുമില്ല കാലിലാണേ കൊലുസുമില്ല. നിന്നെ കാണാ നിന്നെ കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കിട്ടാൻ ഇന്ന് വരെ വന്നിലാരം. ഓക്കെ, സോ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അനു ചേട്ടൻ ഹായ് എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാം കെട്ടി കൂട്ടി കെട്ടി പോകുമ്പോഴാണോ ചേട്ടാ വീണ്ടും ഹായ് പറഞ്ഞിരുന്നത്. ശരി ഓക്കെ, അപ്പൊ ഹായ് ഹലോ നമസ്കാരം, സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ലൈവ് ആന്റി പോയായിരുന്നു. ശരി, രത്നപ്രിയ ആന്റി വന്നിട്ട് ഹായ് എന്ന് അറിയിച്ചിട്ടുണ്ട്. രത്നപ്രിയ ആന്റി എനിക്കറിയാം കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞത് കേട്ടോന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മളെ ലക്ഷ്മി ടീച്ചർ പറഞ്ഞായിരുന്നു ലൈക്ക് രത്ന ആന്റിക്ക് എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, ഇങ്ങനെ കമന്റ് ഒക്കെ അയക്കാറുണ്ട്. ഞാൻ ലൈക്ക് ഓ ആണോ, അപ്പം ലക്ഷ്മി ടീച്ചർ പറഞ്ഞായിരുന്നു. അപ്പം എന്താ ഹായ് ആന്റി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നു വിശേഷങ്ങൾ? ലൈക്ക് എന്താ വിഷു ഈസ്റ്ററൊക്കെ നല്ലോണം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മളന്ന് വീഡിയോ കോൾ വിളിച്ചതെന്ന് തോന്നുന്നു, അന്ന് ആന്റി കൂടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, സൂരജ് ചേട്ടൻ മൗനം സ്വരമായി സോങ് പാടാമോ എന്ന് വെച്ചിട്ടുണ്ട്. എങ്കിൽ റിക്സറിനോട് മൗനം സ്വരമായി പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈകൊമ്പിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികൾ ഓതി ദൂരെ ആറിയത്തുള്ളൂട്ടോ. സോ എന്താ സൂര്യ ചേട്ടൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റിയലി സോറി സൂര്യ, താങ്ക് യു എന്ന് കമന്റ് അയക്കുക. പിന്നെ ആരാണ് അനൂപ് ചേട്ടൻ, ഇന്ന് പി ഭാസ്കരൻ മാഷിന്റെ ഓർമ്മ ദിവസമായ ആയി കാരണം ഭാസ്കരൻ മാഷ് രചിച്ച് പാടാമോ എന്ന് അറിയിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ, സോ സോറി. സോ എന്തായാലും ഞാൻ പഠിച്ചിട്ട് അടുത്ത ലൈവിൽ ഉറപ്പായിട്ടും ഞാൻ പാടാം, എനിക്കറിയില്ല, റിയലി സോറി. അപ്പം എന്താ ഇങ്ങനെ ഒരു സജഷൻ അയച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എന്തായാലും തൊട്ട് പിടിച്ച് ഉറപ്പായിട്ടും എന്താ ഞാൻ അടുത്ത ലൈവില് പാടാം. അപ്പൊ ആ സമയത്ത് അടുത്ത ലൈവില് അതായത് അടുത്ത ദിവസം കൃത്യം 6 മണിക്ക് എന്തായാലും മനോജ് ചേട്ടനെ ഇവിടെ ഉണ്ടാവണം. അപ്പം നമുക്ക് എന്തായാലും കൂടുതൽ സംസാരിച്ച് പാട്ടൊക്കെ പാടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പോവാം. അപ്പം എന്താ പറയാ, എല്ലാവർക്കും ഇന്നത്തെ പാട്ടും അതുപോലെ വിശേഷങ്ങളും അതുപോലെ എന്താ പറയാ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് വിഷു ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ട് എന്തൊരു 2 ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. സോ എന്താ ഒരു അടിപൊളി നല്ല വൈബായിരുന്നു എന്ന്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ദിവസത്തെ കൃത്യം 6 മണിക്ക് എന്താ ലൈവിൽ എല്ലാവരും വീണ്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നു. ആൻഡ് ഇറ്റ്സ് മീ വിജയനന്ദന ആൻഡ് ദിസ് ഇസ് റാങ്ക് എക്സ്പ്രസ് സപ്പോർട്ടഡ് ബൈ കലാകേന്ദ്ര. സോ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.